നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആർട്സ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വേപ്പിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വേപ്പെണ്ണ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ പഴയ ഒരു ചെടിയാണ്, ഔഷധ ചെടി. അതായത് ഒത്തിരി കാലം മുമ്പ് തന്നെ ആയുർവേദത്തിലും മറ്റനവധി സിസ്റ്റം ഓഫ് മെഡിസിൻസിലും ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ ചെടിയാണ് ഈ നീം അല്ലെങ്കിൽ വേപ്പ് എന്ന് പറയുന്നത്. ഋഗ്വേദത്തിലൊക്കെ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് വളരെ നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. അതായത് ആൻറ്റി ഫംഗലാണ്, ആൻറ്റി വൈറലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. ഇത് ഇതിനെല്ലാം, ഫംഗസിനെയും വൈറസിനെയും ബാക്ടീരിയനെയും എല്ലാം ചെറുക്കുന്ന ഒരു അത്ഭുത ഔഷധം തന്നെയാണ് ഈ വേപ്പ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആയുർവേദത്തിൽ നമ്മൾ ഇതിൻ്റെ ഇല, തൊലി, വിത്ത്, വിത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എണ്ണ, ഇവയെല്ലാം ഔഷധത്തിനായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഒട്ടനവധി അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു. അതിൽ ചിലതാണ് മഞ്ഞപ്പിത്തത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ വയറ്റിലുള്ള പ്രശ്നങ്ങൾക്കും കൃമിശല്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മുഖക്കുരുവിനും അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന വേറെ അസുഖങ്ങൾക്കും, പൊള്ളൽ പോലെ ഉള്ള പൊള്ളലുണ്ടായ പാടുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. വായ്പുണ്ണിന്, അതുപോലെ വളം കടി അല്ലെങ്കിൽ വിരലുകളുടെ ഇടയിലുണ്ടാവുന്ന ചീയൽ പോലത്തെ അസുഖങ്ങൾ, അതുപോലെ ചർമ്മ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു നല്ല ബ്ലഡ് പ്യൂരിഫയർ, രക്തം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഔഷധമാണിത്. അപ്പം രക്തദൂഷ്യമായിട്ട് വന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ത്വക്ക് രോഗങ്ങൾ, ചർമ്മ രോഗങ്ങളുണ്ടെങ്കിലോ, അതിനൊക്കെ ഇത് വളരെ നല്ല ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ പെയിന്, അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഇനിയും വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് നല്ല ഒരു കൊതുക് നിവാരണയാണ്. അത് നമുക്കറിയാം, അതിന് വേപ്പെണ്ണ ഉപയോഗിച്ച്, കർപ്പൂരമൊക്കെ ചേർത്തിട്ട് വേപ്പെണ്ണ ഉപയോഗിച്ചിട്ട് അത് കൊതുക് നിവാരണത്തിനായിട്ട് വളരെ ഗുണപ്രദമായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു കീടനാശിനി കൂടിയാണ്. അതും എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ വിളകൾക്കൊക്കെ വരുന്ന കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയും വേപ്പും സോപ്പെല്ലാം ചേർത്ത് ഒരു ഇമൽഷൻ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതിന് എത്ര മാത്രം ഔഷധ ഗുണങ്ങളും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അത്ര മേൽ ഗുണങ്ങളുണ്ടെന്നുള്ളത്. അതുപോലെ പഴയ കാലത്തൊക്കെ ഇപ്പം ഇത് എല്ലാവർക്കും അറിയായിരിക്കും, അതായത് ചിക്കൻ പോക്സ് അങ്ങനത്തെ ചൂടുപനികളുടെ തരത്തിലുള്ള പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വരുന്ന ഈ ബ്ലിസ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും നമ്മളെ കൈ കൊണ്ട് നേരിട്ട് ചൊറിഞ്ഞ് പൊട്ടിക്കാൻ അനുവദിക്കാറില്ല. അത് ഈ വേപ്പിൻ്റെ ഇല വെച്ചിട്ടാണ് പതുക്കെ അടിച്ച് അല്ലെങ്കിൽ ചൊറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ഗുണം ഉള്ള ഒന്നായതുകൊണ്ടാണ്, ഇത് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ അതിനെ തടയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മുഖക്കുരുവിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ വേപ്പിൻ്റെ ഇല നമ്മൾ തണലത്തിട്ട് ഉണങ്ങി പൊടിച്ച് വെക്കുകയാണെങ്കിൽ അതിന് കുറേ യൂസസ് ഉണ്ട്. അതിൽ മുഖക്കുരുവിന് കുറച്ച് ഇല എടുത്ത ശേഷം പൊടിച്ചിട്ട് അതിൽ കുറച്ച് പച്ച മഞ്ഞളും കൂടെ അരച്ച് അത് മുഖത്ത് പരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈ പടരുന്ന മുഖക്കുരു, അതായത് വലിയ വലിയ മുഖക്കുരുവുകൾ, മുഖം നിറഞ്ഞിരിക്കുന്ന മുഖക്കുരുവിനൊക്കെ, പഴുപ്പൊക്കെയുള്ള മുഖക്കുരുവിന് വളരെ നല്ലതാണ്. പഴുപ്പ് പോയി ആ മുഖക്കുരു താഴ്ന്നു വരാനുള്ള വരികയും ചെയ്യും ഇത് ചെയ്യുവാണെങ്കിൽ. അതുപോലെ മുടിയിൽ അതുപോലെ ഫേസിൽ തന്നെയും നിങ്ങൾക്കൊരു ഫേസ് വാഷായിട്ട്, അതായത് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് മുഖക്കുരു ഉള്ളവർക്കും, അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവർക്കും വളരെ നല്ലതാണ്. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവർ പഞ്ഞിയിൽ ഈ വെള്ളം മുക്കിയ ശേഷം മൂക്കിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തലയിൽ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം കൊണ്ട്, അതായത് ഇത് ഇല വേവിച്ചുണ്ടാക്കിയ, ഇല ഇട്ട് തിളപ്പിച്ചുണ്ടാക്കിയ വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലീൻ ആയിട്ട് വരാനും തലയിലുള്ള പെയിനും താരനൊക്കെ പോകാനും വളരെ നല്ലതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളം കടി അല്ലെങ്കിൽ നമ്മൾ അലക്കുന്ന വെള്ളമൊക്കെ വീണിട്ട്, സോപ്പടങ്ങിയ വെള്ളം വീണിട്ട് കാലിലും അല്ലെങ്കിൽ കൈകളുടെ ഇടയിലും ചീയൽ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നം ഉള്ളവർക്ക് നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇലയിട്ട വെള്ളത്തിൽ അത് മുക്കി വെക്കുവാണെങ്കിൽ വളരെ ആശ്വാസം, ഇളം ചൂടോടെ ഉപയോഗിക്കുവാണെങ്കിൽ വളരെ ആശ്വാസം കിട്ടുന്നതാണ്. അതിന് പണ്ട് കാലത്ത് തന്നെ ഈ ആയുർവേദത്തിലൊക്കെ പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഈ അതിൽ ചില മരങ്ങളിൽ ഒന്നാണ് ആര്യവേപ്പിൻ്റെ തണ്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോഴും നമുക്ക് ചിലവർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ ചെറിയൊരു തണ്ട് എടുത്ത ശേഷം അതൊന്ന് ചതച്ച് അത് പല്ലിലും മോണയിലും മുരസി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒട്ടനവധി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒട്ടനവധി ദന്ത പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പരിഹാരമാണ്. നല്ല വൃത്തിയായി വായും മോണയും പല്ലും വൃത്തിയായിട്ടിരിക്കുകയും വായിൽ നിന്ന് വരുന്ന വായിനാറ്റം, ഫൗൾ സ്മെൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അകന്നു പോകുന്നതുമാണ്. അതുപോലെ ഇതിൻ്റെ പ്രധാന ഒരു ആക്ഷൻസിലൊന്നാണ് ഇതൊരു നല്ല ബ്ലഡ് പ്യൂരിഫയറാണ്. രക്തത്തെ ശുദ്ധീകരിക്കുന്ന വളരെ നല്ല ഒരു ഔഷധമാണിത്. അതിൽ തന്നെ ഇപ്പം അത് രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ ഇല ഉണക്കിപ്പൊടിച്ചത് 1 സ്പൂൺ വീതം 1 ഗ്ലാസ് പാലിൽ ദിവസവും കഴിക്കുക എന്നുള്ളതാണ്. അതൊരു 15 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. ഇത് 1 മാസത്തോളം ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് വേണം അടുത്തതായിട്ട് ഉപയോഗിക്കാൻ. അതുപോലെ ഈ ഇല പാലിൽ കലക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇതിന് വളരെ കൈപ്പേറിയ ഒരു കാര്യമാണ് ആയുർവേദം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ ഇപ്പോൾ, അതായത് സിംഗിൾ ഡ്രഗ് ടാബ്ലറ്റുകളായിട്ട്, അതായത് നീം മാത്രമുള്ള ടാബ്ലറ്റായിട്ട്, ഇപ്പോൾ ഹിമാലയക്കൊക്കെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഹിമാലയക്കൊക്കെ നീം എന്ന് പറയുന്ന ടാബ്ലറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത് ഈ ടാബ്ലറ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ രക്തദൂഷ്യമൊക്കെ ഉള്ളവർക്ക്, ബാക്കി കയ്പ്പൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് വളരെ ഈസി ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലും മുതിർന്നവരിലുള്ള കൃമി എന്ന് പറയുന്നത്, കൃമിശല്യം. അത് എത്ര മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിക്കുമ്പോൾ മാത്രം താൽക്കാലിക ആശ്വാസവും പിന്നെ ഇത് കൂടി വരുന്നതുമായിട്ട് കാണുകയാണ് ഇപ്പോൾ പതിവ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ ഈ ആര്യവേപ്പിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ചത് അല്പം തേൻ ചേർത്ത് കുട്ടികൾക്ക് നിങ്ങൾക്ക് 7 ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ ആ മരുന്നിന് ആക്ഷൻ കൂടും. അതായത് നിങ്ങൾക്ക് ആ മരുന്നിനോടൊപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൃമി വരാതിരിക്കുകയും പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം കൃമിയുടെ കാര്യത്തിൽ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും ഇത് പാടുള്ളതല്ല. അപ്പോൾ ഇതിന് വേറെ ഒട്ടനവധി ഇതിൻ്റെ ഉപയോഗങ്ങളുള്ള, അപ്പം ഞാൻ മേൽ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ഇത് വേറെ വേറെ രീതിയിലാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിന് ആൻസർ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നന്ദി.